ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ ഗോൾഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റാണ്. അതും ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ കുറേ മുത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചേടാ, അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് മുത്തുകളും ഒരുപാട് ഷേപ്സും എല്ലാം അവൈലബിൾ ആണ്. ഇതുപോലെ ലെറ്റേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ വൈറ്റിനകത്ത് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇത് ഫുള്ള് ഗോൾഡനും വൈറ്റും മാത്രമേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയാണ്. വാങ്ങുന്ന ടൈമിൽ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു വരുമ്പോൾ ഏത് രീതി വരുമെന്ന്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനകത്ത് ഇതുപോലെ നമുക്ക് ചാംസ് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സും പിന്നെ അല്ലാതെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഫ്ലവറും ഒരു ബട്ടർഫ്ലൈയും കിട്ടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആകെ നമുക്കിത് മൂന്നെണ്ണേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് നമുക്കുള്ളത് ഇതുപോലെ വൈറ്റ് കളറുള്ള വലിയ മുത്തുകളാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കുമ്പം ഇതിൻ്റെ തൊലി ഇളകിപ്പോരുന്ന ടൈപ്പ് ഒരെണ്ണമാണ്. ക്വാളിറ്റി അത്ര നല്ലതായിട്ട് തോന്നിയില്ല, പക്ഷേ നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ലെറ്റേഴ്സ് ആണ്. ഇതിനകത്ത് എ ടു ഇസഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. കാണാൻ അടിപൊളിയാണ്. കാരണം ഗോൾഡൻ കളറാണ്, പ്രത്യേകിച്ച് വൈറ്റും ഗോൾഡും അടിപൊളി കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് നല്ല രസമാണ് കാണാൻ. പിന്നീട് നമുക്കുള്ളത് ബ്രേസ്ലെറ്റൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവമാണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അത്ര അറിയില്ല, പക്ഷേ എന്നാൽ ഇതുപോലെ റൗണ്ട് റൗണ്ട് വീല് മാതിരി ഇരിക്കും. ഇതും നല്ല രസമാണ്. ഇത് വെച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്തു നോക്കാം. പിന്നീട് നമുക്ക് കിട്ടുന്ന ഇതുപോലെ ലവ് ഷേപ്പാണ്, കണ്ടില്ലേ. ഇതുപോലെ കുറേ ലവ് ഷേപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും കുറച്ച് അധികം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടായിരിക്കും, കാണാൻ നല്ല രസമായിരുന്നു. പിന്നീട് പിന്നെയും ഉണ്ട്. പിന്നീട് നമുക്കുള്ളത് ഇതുപോലെയുള്ള ലവ് ഷേപ്പാണ്. ഇതും കാണാൻ അടിപൊളിയാണ്. ഇത് കുറേ കൂടെ ഉണ്ട് നമുക്ക്, കണ്ടില്ലേ. അങ്ങനെ പിന്നെ നമുക്ക് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ട്. ഇതുപോലെ റൗണ്ടിനകത്ത് ഓരോ ഷേപ്പ് വരുന്നത്. ലവ് ഷേപ്പുണ്ട്, ഇതുപോലത്തെ ഷേപ്പുണ്ട്, പിന്നിടുന്നുണ്ട് ഇതുപോലത്തെ ഷേപ്പുണ്ട്, സ്റ്റാർ ഷേപ്പുണ്ട്. അങ്ങനെ ഇതുപോലെ ഷേപ്സുകൾ നമുക്കിതിനകത്ത് കിട്ടും. പിന്നീട് നമുക്കുള്ളതാണ് നമ്മളുടെ ഗോൾഡൻ കളറുള്ള മുത്ത്. അതും ഇത് പല സൈസിൽ നമുക്ക് ഇതിനകത്ത് ഇവർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് വലിയതാണ്, ഇത് കുറച്ചും കൂടെ ചെറുതാണ്. ആ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഏറ്റവും കുഞ്ഞ് ഗോൾഡൻ കളറും നമുക്ക് ഇതിനകത്ത് ഇവർ തരുന്നുണ്ട്. അപ്പോൾ സംഭവം നല്ല സെറ്റാണ്. പിന്നീട് ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ഞാൻ പറയാം. ഇത് ഏകദേശം 280 രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയേക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് 250 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ കിട്ടുന്ന ഐറ്റംസും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയതാണ് ഈ കൊളുത്ത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊളുത്താണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്തേക്കാം. വേണം, അങ്ങനെ ഇത്രയും വലിപ്പമുണ്ട് ഈ കൊളുത്തിന്. നല്ല ഭംഗിയാണ് ഇത്. ഈ കൊളുത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത് ഓപ്പൺ ആവും, ക്ലോസ് ആവും. അങ്ങനെയുള്ളതാണിത്. അപ്പോൾ ഈ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതുപോലെ ജംപ് റിങ്സ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ജംപ് റിങ്സ്. പിന്നീട് നമുക്കിതുപോലെ ടിപ്പ് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം. വേണ്ട, ഇതുപോലെ ഉണ്ടായിരിക്കും. ഇതുപോലെ രണ്ട് സൈഡിലും ലൂപ്പുണ്ട്. അപ്പം ഇതാണ് ടിപ്പ് നോട്ട്സ്. പിന്നീട് നമുക്കിതുപോലെ കത്രികയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, കുഞ്ഞ് കത്രിക. അപ്പം നമുക്ക് ഇതുപോലെ കുഞ്ഞ് കത്രിക. പിന്നീട് നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് വയറും ഫ്രീ കിട്ടുന്നുണ്ട്,
ക്രിസ്റ്റൽ ചെക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇത് ഇലാസ്റ്റിക് വയറാണ്, അപ്പോൾ നല്ലതുപോലെ ഇത് വലിയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ്. അപ്പോൾ സംഭവം നമുക്ക് 280 രൂപയ്ക്ക് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് തന്നില്ലേ, ഇതുപോലെ ഇലാസ്റ്റിക് വയറും കത്രികയും പിന്നെ ഇതുപോലെ ടിപ്പ് നോട്ടും കൊളുത്തും എല്ലാം തന്നതുകൊണ്ട് നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് എന്തൊക്കെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന ഇതുപോലെ ഇലാസ്റ്റിക് വയറാണ്. ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമുക്ക് എത്ര അളവ് വേണം അതിനനുസരിച്ച് വേണം എടുക്കാൻ. അപ്പം ഞാൻ ഒരു ഇത്രയൊരു അളവ് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ചിത് കട്ട് ചെയ്തെടുക്കാം ഇത്രയും. അപ്പം നിങ്ങൾ അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടുന്നത് അതനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിത് ഓപ്പൺ ആക്കാം. ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊരു നോട്ട് കെട്ടിയേക്കാം, കാരണം മുത്തിടുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനൊന്ന് വെച്ചേക്കാം ഊരിപ്പോകാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് കൊരുത്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ സിമ്പിളായിട്ടൊന്നും ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ വൈറ്റ് കളറിലെ മുത്തെടുക്കാം, ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്വർണ്ണ കളറിലെ മുത്തെടുത്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ഇത് ഇതുപോലെ തന്നെ കൊരുത്ത് എടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 5 വൈറ്റും ഒരു 5 സ്വർണ്ണക്കളറിലെ മുത്തുമാണ് ഇടാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇത് ഇതുപോലെ 5 വൈറ്റും 5 സ്വർണ്ണക്കളറിലെ മുത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ ലവ് ഷേപ്പിലിരിക്കുന്ന മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഒരു 4 എണ്ണം നമുക്ക് മതി. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് കൊരുത്തു കൊടുക്കാം. ഇതുപോലെ ലവ് ഷേപ്പ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ കുഞ്ഞ് സ്വർണ്ണ കളറുള്ള മുത്താണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ. അപ്പം നടുക്ക് മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണവും നമ്മൾ ഇതുപോലെ തന്നെ കൊരുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രസമാണ് ഇത് കാണാൻ. ഇനി എന്താ, നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ കൊരുത്തെടുക്കാം. വെള്ളിയും അതുപോലെ ഗോൾഡൻ കളറും കൂടിയിട്ട് ചെയ്തെടുക്കാം. അപ്പുറത്ത് നമ്മൾ എത്ര എണ്ണം ഇട്ടോ അത്രയും തന്നെയാണ് ഇപ്പുറത്ത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ കൊരുത്തെടുത്തിട്ടുണ്ട്. നടുക്കെല്ലാം നമ്മൾ ലവ് ഷേപ്പും സൈഡിൽ ഇതുപോലെ വൈറ്റും ഗോൾഡനും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിത് കൂട്ടിക്കെട്ടാം.
ഇപ്പൊ നമ്മളിത് കൂട്ടി കെട്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ കാണാൻ നല്ല അടിപൊളിയാണ് ഗൈസ്. ഏകദേശം നമുക്ക് കയ്യിൽ ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇതുപോലെ ചെയ്തൊക്കെ ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഇനി നമുക്കിത് ഊരാം. ഇത് നല്ലപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയണം. അപ്പം അത്രേ ഉള്ളൂ സംഭവം. നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇത് തുടക്കം ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് വരുമെന്ന്. പക്ഷേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി രണ്ടാമത്തത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ലൗ ഷേപ്പാണ് എടുക്കുന്നത്. മൂന്നെണ്ണം ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ജംപ് റിങ്സ് ആണ്. ഇതുപോലെ ജംപ് റിങ്സ് എടുക്കുക. അത് നമുക്കൊരു രണ്ടെണ്ണം മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ജംപ് റിങ്സ് എടുക്കുക, രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യും. ഇതുപോലെ അതിനുശേഷം അടുത്തൊരു ജംപ് റിങ്സ് എടുക്കുക, ഇതിട്ട് കൊടുക്കുക, ഇതിതുപോലെ കണക്ട് ചെയ്യുക. അങ്ങനെ നമുക്കിത് ഇതുപോലെ കണക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ നമ്മുടെ ഇലാസ്റ്റിക് വയറാണ്. ഇതുപോലെ ഇലാസ്റ്റിക് വയറ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ലൂപ്പിൽ കൂടെ എടുത്തിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക്, അത്യാവശ്യം നല്ല മുറുകുന്ന രീതിക്ക് കെട്ടിക്കൊടുക്കുക. എന്നിട്ടിനി നമുക്ക് ഇതിലേക്കാണ് പൊരുത്തെടുക്കേണ്ടത്. നമ്മളിതുപോലെ നമ്മളുടെ ആ ഒരു റബ്ബർ ടൈപ്പ് ഇരിക്കുന്ന വീൽസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആറെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അറ്റം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കെട്ടിയ ആ ഒരു വയറും കൂടെ ഇതിനുള്ളിലേക്ക് ഇട്ട് വേണം അകത്തേക്ക് എടുക്കാൻ. അപ്പോൾ ഏകദേശം നമുക്കത് ഇതുപോലെ കിട്ടും. ഈ സൈഡിൽ നമ്മൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ വലിയ ആ ഒരു മുത്താണ് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ്. അതും ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, വീണ്ടും ഇതിൽ നിന്നൊരു ആറെണ്ണം എടുക്കാം. നമ്മളത് റിപ്പീറ്റാണ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ഇത് കൊരുക്കുന്ന ഒരു സംഭവം ഉണ്ട്, നമ്മളുടെ കയ്യിൽ അതില്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കൈവച്ച് തന്നെ ഇത് ചെയ്യണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ എടുക്കുക, അതിനുശേഷം ഇതൊരു ആറെണ്ണം. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഏകദേശം വൈറ്റ് മുത്ത് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് വീല് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യമാണ് ഇട്ടേക്കുന്നത്.
ഇതിന് ശേഷം ഇതുപോലെ നമ്മൾ ടിപ്പ് നോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിപ്പ് നോട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ എടുക്കണം. അതിനുശേഷം ഇതിനുള്ളിൽ ഉള്ള ഹോളിൽ കൂടെ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ഇതിനുള്ളിൽ കൂടെ നമുക്ക് കെട്ടിയെടുക്കണം. അത്യാവശ്യം നമ്മൾ ഇതുപോലെ ഇതിനുള്ളിൽ നല്ലപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കെട്ടുവാണ്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് പ്ലെയർ എടുത്തിട്ട് ഇതുപോലെ ഇത് ക്ലോസ് ചെയ്യാം. പ്ലെയർ വേണമെന്നില്ല, കൈവച്ച് തന്നെ ക്ലോസ് ചെയ്യാം. ഇതുപോലെ അപ്പം നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെ ചെയ്തു അതേ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ ടിപ്പ് നോട്ട് വരെ കൊണ്ടുവന്ന് എത്തിച്ച് അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ രണ്ട് ടിപ്പ് നോട്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, രണ്ട് സൈഡും ഒരുപോലെ. ഇനി നമുക്ക് വേണ്ടുന്നത് രണ്ട് ജമ്പ് റിങ്സ് ആണ്. പിന്നീട് ഇതുപോലെ ഗോൾഡൻ കൊളുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ജമ്പ് റിങ്സ് ഓപ്പൺ ആക്കുക, അതിനുള്ളിലേക്ക് ഇതുപോലെ നമ്മുടെ കൊളുത്തിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ടിപ്പ് നോട്ടിൻ്റെ അറ്റത്തെ ലൂപ്പിൽ കൂടി ഇതുപോലെ എടുത്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ദാ ഈ സൈഡ് ഇതുപോലെ കൊളുത്തും വെച്ച് സെറ്റാവും. ഇനി അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഈ ഒരു ജമ്പ് റിങ്സ് ഇട്ട് കൊടുത്തങ്ങ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ കൊളുത്ത് ഓപ്പൺ ആക്കുക, ഇത് അതിലേക്ക് ഇടുക, സംഭവം സെറ്റ്. അപ്പം അത്രയേ ഉള്ളൂ. ഇത് കാണാനും നല്ല അടിപൊളിയാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത ടൈമിൽ എപ്പോഴും എനിക്കൊരു ഡൗട്ടാണ് നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരുമോ, ഇനി എന്തെങ്കിലും കുഴപ്പം വരുമോ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ സംഭവം. നല്ല ക്യൂട്ട് ആൻഡ് സെറ്റാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങളിത് വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ലവ് ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പോ എല്ലാം ചെയ്തെടുക്കാം. സംഭവം ക്യൂട്ടാണ്. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ചെയ്തേക്കുന്നത്, കാരണം എൻ്റെ കൈ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത്രയും ഒരു ഭംഗി വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ഇച്ചിരി വലുതായിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഷേപ്പ്സാണ് ഞാൻ എടുക്കുന്നത്. ഇതിനുള്ളിൽ ഇതുപോലെ സ്റ്റാർ കാണും, ലവ് ഷേപ്പുണ്ട്, ചന്ദ്രൻ്റെ ഷേപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വിചാരിച്ചു ഇതുപോലൊരു സ്റ്റാറും പിന്നെ നമുക്ക് രണ്ട് ചന്ദ്രൻ്റെ ഷേപ്പും എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഹാഫ് മൂണാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ
മൂന്നെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഇലാസ്റ്റിക് വയർ തന്നെയാണ്. അതിനുശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കൊരുക്കാം. അപ്പം നമ്മൾ ഇവിടെ ഗോൾഡൻ മുത്താണ് എടുക്കുന്നത്. നമുക്ക് ഏകദേശം ഇതൊരു 10 എണ്ണം ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 10 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ലൗ ഷേപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഹാഫ് മൂണാണ് എടുക്കുന്നത്, ഇതുപോലത്തെ. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളൊരു സ്വർണ്ണ കളറുള്ള മുത്തെടുക്കുന്നുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത്. പിന്നെ അടുത്ത ഒരു സ്വർണ്ണ കളറുള്ള മുത്തെടുക്കുക, ഇതുപോലെ വീണ്ടും നമ്മുടെ ഈ ഒരു ചന്ദ്രനെ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്കിതാ നമ്മുടെ ഈ ഒരു, കണ്ടില്ലേ, ഇതേപോലത്തെ ഈ ഒരു സംഭവമായിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും, കാണാൻ രസമാണ്. ഇനി ഇവിടെ നമ്മൾ 10 എണ്ണം ഇട്ട് കൊടുത്താണെങ്കിൽ ഇവിടെ നമുക്ക് 10 എണ്ണം ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നടുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സും യൂസ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ചെയ്തിട്ട് നമുക്കിത് കൂട്ടിക്കെട്ടാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ സെറ്റായി കിട്ടും. കാണാൻ നല്ല ഭംഗിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലെ മുത്തിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ വൈറ്റും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം കെട്ടിയതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിത് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല രസമാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ. വേണമെങ്കിൽ നമുക്ക് കയ്യിലൊന്ന് ഇട്ട് നോക്കാം. നല്ല ഭംഗിയാട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് ഏകദേശം ഒരു വളമാതിരിയൊക്കെ കിടപ്പുണ്ട്. നല്ല രസമല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ 4-ാമത്തെ ആ ഒരു ബ്രേസ്ലെറ്റും കൂടെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട്
ഇതുപോലെ ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത്. നല്ല രസമല്ലേ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആകെ നമുക്കത് ആകെ ഒരു മൂന്നെണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൽ ഒരെണ്ണം എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വയറാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളിത് ഒരേ സൈസിൽ രണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ജംപ് റിങ്സ് എടുക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിൽ കൂടി ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇലാസ്റ്റിക് വയറ് ഈ ഒരു ജംപ് റിങ്സിനുള്ളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഇതൊന്ന് കൂട്ടിക്കട്ടെ. നല്ലപോലെ നമ്മൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വൈറ്റ് മുത്തുകളാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഏകദേശം നമ്മൾ 10 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ നോട്ടിട്ട് വെക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ചെയ്തെടുക്കണം. ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇപ്പുറത്തും അതുപോലെ നമുക്ക് 10 എണ്ണം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെയും 10 ഇവിടെയും 10 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂട്ടിക്കെട്ടാം. അതിനുശേഷം എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഇത് അടിപൊളിയായി സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയെ കൂടെ എടുക്കാം. പിന്നീട് ഒരു ജംപ് റിങ്സ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കുക. ഇതിനുള്ളിൽ ഇടുക. അതിനുശേഷം എവിടെ വേണോ നിങ്ങൾക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്, ആ പൂവിൻ്റെ ഇപ്പുറത്ത്. ഇതുമാതിരി
അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പൂവിൻ്റെ അടുത്തായിരിക്കുമല്ലോ ബട്ടർഫ്ലൈ, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇവിടെ ബട്ടർഫ്ലൈ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തോ എവിടെയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? ഈ കൂട്ടത്തിൽ എല്ലാ കൂട്ടത്തിലും എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കൂടെ ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഒരു ഫ്ലവർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഫ്ലവറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ഇതുപോലെ മൂന്നെണ്ണം കണക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാം നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ നാലെണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ട്രൈ ചെയ്തും കൂടെ നോക്കുക, അഥവാ നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു നാലെണ്ണം മാത്രമൊന്നുമല്ല, ഇത് വെച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ വെറും രണ്ട് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തെടുത്തേക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉറപ്പായിട്ട് ഇട്ടേക്കാം. എനിക്ക് ഈ സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ സംഭവം വന്നിട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ ലവ് ഷേപ്പും ഈ ഫ്ലവറും മുത്തുകളും ഷേപ്സും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.